നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാൽ വിനയൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങാൻ പോകുന്ന ആ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഏകദേശം ഒരു 5-6 ദിവസം മാക്സിമം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതുമായി ബേസ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ഇട്ടതായിട്ട് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു മോഹൻലാലുമായി ഒന്നിക്കുന്ന ഈ ഒരു സിനിമ ഒരു വമ്പൻ മാസ് മസാല എന്റർടൈൻമെന്റ് സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യം. മാത്രവുമല്ല 19-ാം നൂറ്റാണ്ടിനേക്കാൾ ഇപ്പോൾ വിനയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന 19-ാം നൂറ്റാണ്ടിനേക്കാൾ വലിയ ഒരു സിനിമയായിരിക്കും അദ്ദേഹം മോഹൻലാലുമായി ഒത്തു ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അത് ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. മറ്റേത് കേട്ടുകേൾവി മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് ഒരു ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. അത് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറെയൊന്നുമല്ല, അദ്ദേഹം നമുക്കറിയാം ഇപ്പോൾ 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഷിജു വിൽസനെ നായകനാക്കി വെച്ചിട്ട് 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ സ്റ്റില് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് സ്റ്റില് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഫോട്ടോ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരുന്നു. ആ ഫോട്ടോയ്ക്ക് താഴെ ഒരു മോഹൻലാൽ ആരാധകൻ വന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, മോഹൻലാലുമൊത്തുള്ള സിനിമ ഉടൻ നടക്കുമോ അതോ വെറും കേട്ടുകേൾവി മാത്രമാണോ എന്നുള്ള രീതിയിൽ ഒരു ആരാധകൻ ചോദിക്കുകയുണ്ടായി. അതിന് താഴെ അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അന്ന് കേട്ട ആ വാർത്ത തന്നെയാണ്. മോഹൻലാലുമായി ഒരു സിനിമയുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയുടെ ഇരട്ടി ബഡ്ജറ്റോളം വരുന്ന ഒരു വൻപൻ മാസ് സിനിമയാണ് താൻ ചെയ്യാൻ പോകുന്നത് എന്നും അദ്ദേഹം അതിനകത്ത് കുറിക്കുന്നു. അല്ലാതെ മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടിയത് കൊണ്ട് ഒരു തട്ടിക്കൂട്ട് സിനിമ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നും, അതുപോലെ തന്നെ 2 സബ്ജക്റ്റുകൾ ഇപ്പോൾ കയ്യിലുണ്ട്, അത് ഏത് വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നുമുള്ള വാർത്തയാണ് അദ്ദേഹം ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ ഇതെല്ലാം കേട്ടുകേൾവി മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. സംഭവം സത്യമാണ്, മോഹൻലാൽ വിനയൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങാൻ പോകുന്നത് ഒരു ബിഗ് ബജറ്റ് മാസ് മസാല എന്റർടൈൻമെന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും മോഹൻലാലിനെ വെച്ച് ഇന്ന് ഒരാൾ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വെറും പരീക്ഷണങ്ങൾക്ക് നിൽക്കുന്നതിനപ്പുറമായിട്ട് ഇപ്പോഴുള്ള ആ മാർക്കറ്റ് അല്ലെങ്കിൽ ആ ബ്രാൻഡ് വാല്യൂ കൃത്യമായിട്ട് യൂസ് ചെയ്ത് ഒരു ബിഗ് ബജറ്റിൽ ഒരു മാസ് മസാല ഗംഭീരമായിട്ടുള്ള ഒരു സാധനം ഒരുക്കി കഴിഞ്ഞാൽ അത് കേരളത്തിന് പുറത്തും വലിയ രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ 50 കോടി 100 കോടി എന്നൊക്കെ പറയുന്ന കളക്ഷൻസ് വളരെ സിമ്പിളായിട്ട് പിരിച്ചെടുക്കാനും സാധിക്കുമെന്ന് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും അറിയാം, എല്ലാ ഡയറക്ടേഴ്സിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാം ഈ പറഞ്ഞ പോലുള്ള ഒരു തട്ടുപൊളിപ്പൻ മാസ് മസാലയിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയും അതേ രീതിയിലേക്ക് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു എന്റർടൈനറായിട്ട് മാറ്റും. മോഹൻലാൽ ഫാൻസുകാരെയും മറ്റ് ഫാമിലീസിനെയും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള ഓഡിയൻസിനെയും ആകർഷിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല ഒരു സിനിമ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.